ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ആൻസി ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ സീരീസിൻ്റെ എട്ടാമത്തെ ദിവസമാണെന്ന് ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ട്രാപ്പ് ഈസ് കോറിലേറ്റഡ് ടു. ട്രാപ്പ് എന്ന അബ്രിവിയേഷൻ എന്തുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള അബ്രിവിയേഷനാണ്. സോ ട്രാപ്പ് എന്ന അബ്രിവിയേഷൻ റിലേറ്റ് ചെയ്തിരിക്കുന്നത് പാർക്കിൻസൺ ഡിസീസുമായിട്ടാണ്. പാർക്കിൻസൺ ഡിസീസ് നമ്മളെല്ലാം പഠിച്ചിട്ടുള്ളതാണ്, ഒരു ക്രോണിക്കായിട്ട് പ്രോഗ്രസീവായി കാണുന്ന ന്യൂറോ ഡീജനറേറ്റീവ് ഡിസോർഡറിനെയാണ് പാർക്കിൻസൺ ഡിസീസ് എന്ന് പറയുന്നത്. സോ പാർക്കിൻസൺ ഡിസീസ് ഈസ് എ ക്രോണിക് പ്രോഗ്രസീവ് ന്യൂറോ ഡീജനറേറ്റീവ് ഡിസോർഡറാണ്. ഈ ഒരു പാർക്കിൻസൺ ഡിസീസിൻ്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സിനകത്തുള്ള അബ്രിവിയേഷനാണ് ഈ ഒരു ട്രാപ്പ് എന്ന് പറയുന്നത്. പാർക്കിൻസൺ ഡിസീസ് പഠിക്കുമ്പോൾ നമ്മൾ മോട്ടോ സിംറ്റംസും നോൺ മോട്ടോ സിംറ്റംസും സെപ്പറേറ്റ് പഠിച്ചിട്ടുണ്ട്. അതിൽ മോട്ടോ സിംറ്റംസായ ട്രെമോർ, റിജിഡിറ്റി, അക്കിനീഷ്യ, പോസ്റ്റർ ഇൻസ്റ്റെബിലിറ്റി, ഈ നാല് സൈൻസ് ആൻഡ് സിംറ്റംസിനെയാണ് ഈ ട്രാപ്പ് എന്ന് പറയുന്നത്. യൂഷ്വലി നമുക്കറിയാം പാർക്കിൻസൺ ഡിസീസിൽ നമ്മൾ കുറേ സയൻസ് ആൻഡ് സിംറ്റംസ് പഠിക്കുന്നുണ്ട് അല്ലേ. നമ്മുടെ മൂവ്മെൻറ്റ് സ്ലോ ആവും, മസിൽ ടോൺ ഇൻക്രീസ് ആവും, റെസ്റ്റിലും ട്രെമേഴ്സ് കാണും, പിന്നെ ഗെയ്റ്റ് ചേഞ്ചസ് ഒക്കെ ഉണ്ടാവും. അതിനാണ് നമ്മളീ പോസ്റ്റർ ഇൻസ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. സോ ഹിയർ ടി ഫോർ ട്രെമർ, ആർ ഫോർ റിജിഡിറ്റി, എ ഫോർ അക്കിനേഷ്യ, പി ഫോർ പോസ്റ്ററൽ ഇൻസ്റ്റെബിലിറ്റി. ഞാൻ ഒരുപാട് ഡീപ്പായിട്ട് പോകുന്നില്ല. സോ നിങ്ങൾ ട്രാപ്പ് എന്നൊരു അബ്രിവേഷൻ കേൾക്കുമ്പോൾ ചിന്തിക്കുക പാർക്കിൻസൺ ഡിസീസാണെന്ന്, അല്ലെങ്കിൽ പാർക്കിൻസൺ ഡിസീസുമായി റിലേറ്റ് ചെയ്താണെന്ന് ഓർക്കാം. സോ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതൊരു ഇൻഫോർമേറ്റീവായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഫ്രണ്ട്സിനെ എന്തൊക്കെയൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, അതുപോലെ തന്നെ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.